പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൻസാർ ബോൺസായി ആണ്. എന്നത്തെയും പോലെ ഇത്തവണ വന്നിരിക്കുന്നതും അത് മികച്ച രീതിയിലുള്ള ഗംഭീരമായ ഒരു സിനിമയുമായിട്ട് തന്നെയാണ്. ഒരുപാട് ഇന്നർ മീനിങ്ങിലൂടെ ഗംഭീരമായ ചർച്ചകൾ നമുക്ക് മുമ്പിൽ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അനാവരണം ചെയ്യുന്ന മികച്ച അന്യഭാഷാ സിനിമകളെക്കുറിച്ച് നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത്ര തന്നെ ഗംഭീരമായ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ വലിയ അല്ലെങ്കിൽ ഭീകരമായ ഒരു വസ്തുത നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്ന ചർച്ചയോ സംവാദമോ നമുക്ക് മുമ്പിൽ തുറന്നിടുന്ന ഗംഭീരമായൊരു മലയാള സിനിമയുമായിട്ടാണ് ഇത്തവണ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ട സിനിമ തന്നെയാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന സമകാലീന രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ എത്രത്തോളം മൂല്യവത്തായ അർത്ഥവത്തായ അല്ലെങ്കിൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് അല്ലെങ്കിൽ കഥ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സിനിമ മറ്റൊന്നുമല്ല 1997 റിലീസ് ചെയ്തിരിക്കുന്ന, രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്തിരിക്കുന്ന, കഥ എഴുതിയിരിക്കുന്ന ലാലേട്ടൻ്റെ ഗുരു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഇത്തവണ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ രചനയും സംവിധാനവും രാജീവ് അഞ്ചൽ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ കഥയും സംഭാഷണവും ഡോക്ടർ രാജേന്ദ്ര ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇളയരാജയാണ് സംഗീതം. ഗംഭീരമായ രീതിയിൽ വരാൻ പോകുന്ന ഒരു വിപത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം നേരിടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കാലുഷ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രവചനാത്മകമായ രീതിയിൽ കഥ പറഞ്ഞിരിക്കുന്ന അതിഗംഭീരമായ ഒരു മാസ്റ്റർ പീസ് സിനിമ തന്നെയാണ് ലാലേട്ടൻ്റെ ഗുരു എന്ന് പറയുന്ന ഈ സിനിമ. പ്രതീകാത്മകമായ രീതിയിൽ ഒരു വലിയ ചർച്ച അല്ലെങ്കിൽ ഒരു അപ്രിയ സത്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു സംവാദം തന്നെ നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ് ഗുരു എന്ന് പറയുന്ന സിനിമ. ഒരുപക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയവും ആ ഒരു നൈർമല്യം, മലയാള സിനിമയുടെ ആ ഒരു നിർമ്മലമായ ഒരു ലാളിത്യം ഇല്ലാതെ പോയത് തന്നെയായിരിക്കാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. എല്ലാ മതസ്ഥരും വളരെ വിനയത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു ഗ്രാമത്തിലെ മുഴുക്കുടിയനായ, അഭ്യസ്ത വിദ്യനായ, ഒരു നിരാശനും പ്രതിഷേധാത്മകമായ മനോഭാവമുള്ള വ്യക്തിയായ രഘുരാമനിലൂടെയാണ് ഈ കഥ സഞ്ചരിച്ചു പോകുന്നത്. അങ്ങനെയൊക്കെ ഒരു ദിവസം ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രചാരണം നടത്തുന്ന ഒരു വ്യക്തിയെ ഇദ്ദേഹം കള്ളുകുടിച്ചുകൊണ്ട് ഒരുപാട് പരിഹസിക്കുകയും പുലഭ്യം പറയുകയും ചെയ്യുന്നു രഘുരാമൻ. ചെറിയ രണ്ട് കുട്ടികൾ, ഒരു മുസ്ലിം കുട്ടിയും ഒരു ഹൈന്ദവ കുട്ടിയും, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഈ ഹൈന്ദവ ബാലൻ്റെ തലയിൽ തൻ്റെ തുപ്പി വെച്ചു കൊടുക്കുകയും പോകുന്ന വഴിയിൽ ടീച്ചറുടെ തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി അമ്പലത്തിൽ കയറി ശ്രീകോവിലിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇറങ്ങിപ്പോകുന്ന വഴിയിൽ ഈ തൊപ്പി വെച്ച മുസ്ലിം കുട്ടി കടന്നു പോകുന്നത് പോലെ പൂജാരിക്ക് തോന്നുകയും ഇതൊരു വലിയ മതപരമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാവുകയും ഇതിനെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരം തൊപ്പി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പൂജാരി ആക്രമിക്കുകയും ഇതിന് ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു വലിയ സംവാദമോ ഒരു സ്പർദ്ധ വളർന്നു വരികയോ ചെയ്യുകയും ഈ സംഭവം, ഈ തീപ്പൊരി ഒന്ന് ആളിക്കത്തിക്കാൻ വേണ്ടി ഇതേ രാഷ്ട്രീയ സംഘം തന്നെ ഹൈന്ദവ വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെയും ആക്രമിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും ജനങ്ങൾ നാനാഭാഗത്തേക്കും അഭയാർത്ഥികളായി പരക്കം പായുകയും ചത്തൊടുങ്ങുകയും മരിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു ഭീകരമായ ദൃശ്യത്തിലൂടെ സിനിമ സഞ്ചരിക്കുന്നു. ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന രഘുരാമൻ ഓടി വരുന്നുണ്ടെങ്കിലും എല്ലാവരും വളരെ കരിഞ്ഞി വെന്ത് കരിഞ്ഞിരിക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കാണുന്നതോടുകൂടി ഒരു പ്രതികാര ദാഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് വളർന്നു വരികയും അദ്ദേഹം ഒരു കലാപകാരിയായിട്ട് മാറുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഒരു ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമ സഞ്ചരിച്ച് വരുന്ന ഈ വഴിയിലൊക്കെ തന്നെയും, അതായത് സിനിമയുടെ ആരംഭഘട്ടത്തിൽ തന്നെ വളരെ ശാന്തമായ രീതിയിൽ സ്നേഹസമ്പന്നമായ ഈ ഒരു ജീവിത കാലഘട്ടം അവതരിപ്പിക്കുന്നതിനിടയിലും വരാൻ പോകുന്ന ഒരു വലിയ വിപത്തിൻ്റെ ഒരു കലാപത്തിൻ്റെ ഒരു സിമ്പൽ എന്നോണം രഘുരാമൻ്റെ വീട്ടിലുള്ള ഒരു ഭ്രാന്തൻ വ്യക്തിയെ കാണിക്കുകയും അദ്ദേഹം എപ്പോഴും ഒരു കളിത്തോക്കുമായിട്ട് പൊട്ടിച്ചുകൊണ്ട് ഓടിച്ചാടി നടക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാനും സംവിധായകൻ മറന്നിട്ടില്ല അല്ലെങ്കിൽ വിട്ടുപോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രതികാരദാഹിയായ ഈ രഘുരാമൻ ഒരു സംഘത്തിൻ്റെ, അതായത് അക്രമകാരികളായ ഒരു ഹൈന്ദവ സംഘത്തിൻ്റെ കയ്യിൽ അകപ്പെടുകയും തമ്പടിച്ചിരിക്കുന്ന അഭയാർത്ഥികളായ മുസ്ലിം വിഭാഗത്തെ കൊന്നൊടുക്കാൻ വേണ്ടി വലിയ എക്സ്പ്ലോഷൻസ് തയ്യാറാക്കിക്കൊണ്ട് അവരൊരു വാഹനം ഓടിച്ചു പോകാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ആ പിക്കപ്പുമായി പോകുന്നതിനിടയിൽ പോലീസുകാർ ഇദ്ദേഹത്തെ തടയുകയും രഘുരാമനെ തടയുകയും അവിടെ നിന്ന് രഘുരാമൻ ഒരു നദിയിലോട്ട് ചാടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അബോധാവസ്ഥയിൽ ഒഴുകി ഒഴുകി ഏതോ ഒരു തീരത്തെത്തുന്ന നമ്മുടെ രഘുരാമനെ അവിടെയുണ്ടായിരുന്ന സർവ്വമതസ്ഥരും ഒരുപോലെ സ്നേഹിച്ച് കഴിയുന്ന ഒരു ആശ്രമത്തിനകത്തോട്ട് കൊണ്ടുപോവുകയും അവിടെ എല്ലാവരെയും അദ്ദേഹത്തിന് അഭയാർത്ഥികളായിട്ട് കാണാൻ കഴിയുകയും ചെയ്യുന്നു. അവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ അക്രമസംഘങ്ങൾ ഈ മുസ്ലിം വിഭാഗത്തെ കൊന്നൊടുക്കാൻ വേണ്ടി
എക്സ്പ്ലോഷൻസ് തയ്യാറാക്കാൻ വേണ്ടി ചാവേറായിട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയും ഇവരുടെ തലവനെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏർപ്പെടുത്തിയിരിക്കുന്ന നൽകപ്പെട്ടിരിക്കുന്ന രാമേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, ഈ പേര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, രാമൻ എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നതും ഒരു വലിയൊരു സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാമേട്ടന് അസ്വസ്ഥമുണ്ടാവുകയും അദ്ദേഹം ഒരു മരണവെപ്രാളത്തിലൂടെ കടന്നു പോവുകയും ഞാൻ രാമേട്ടനെ ഒന്ന് അവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഞാൻ എത്തിക്കോളാം, നിങ്ങൾ പുറത്തോട്ട് കടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രഘുരാമൻ ആ സംഘത്തെ പുറത്തോട്ട് വിടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഈ രാമേട്ടൻ ഇദ്ദേഹത്തിന്റെ കയ്യിലോട്ട്, രഘുരാമന്റെ കയ്യിലോട്ട് ഒരു ചെറിയ തോക്ക് വെച്ച് കൊടുക്കുകയും നമ്മുടെ മാതൃരാജ്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാതൃത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിലുള്ള ഓരോ ബുള്ളറ്റുകളും നീ ഉപയോഗിക്കണമെന്ന നിർദ്ദേശത്തോടുകൂടി അദ്ദേഹത്തെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. പോകുന്ന വഴിയിൽ ഒരു ബോധോദയം ഉണ്ടാകുന്ന ഈ ആശ്രമവാസിയായ പെൺകുട്ടി രഘുരാമനെ തടഞ്ഞു നിർത്തുകയും ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഈ യുവതിയും രഘുരാമനും തമ്മിൽ ചെറിയൊരു സംവാദമുണ്ടാവുകയും ഇദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലായ നമ്മുടെ യുവതി, അവസാനം നിങ്ങൾ പോയിക്കോളൂ, പക്ഷേ അതിനു മുമ്പ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു ബഹുമാനാർത്ഥം ഗുരുവിന്റെ പാദുകത്തിലൊന്ന് സ്പർശിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയുകയും ചെയ്യുന്നു. മിതിയടിയിൽ സ്പർശിക്കുന്ന രഘുരാമൻ പൊടുന്നനെ ഒരു മായിക ലോകത്തോട്ട് തന്റെ മനസ്സ് സഞ്ചരിച്ചു പോവുകയും ഏതോ ഒരു അജ്ഞാതമായ ലോകത്തോട്ട് സഞ്ചരിച്ചു പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യുന്നു. ഒരു വലിയ മലയുടെ മുകളിൽ നിന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴുന്ന രഘുരാമൻ തനിക്ക് ചുറ്റും അന്ധരായ ഒരു വലിയ സമൂഹത്തെ കണ്ട് ഞെട്ടിപ്പോകുന്നു. എത്രയോ അജ്ഞതയിലൂടെ സഞ്ചരിക്കുന്ന, ഈ ലോകത്ത് കാഴ്ചയുണ്ട് എന്ന് പോലും അറിയാത്ത, ഇരുട്ടിൽ ജീവിക്കുന്ന ആ സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രഘുരാമൻ ഒരു പ്രവാചകനെ പോലെ അല്ലെങ്കിൽ ഒരു വലിയ ഗുരുവിനെ പോലെ ശ്രമിക്കുകയും ഇദ്ദേഹത്തിന്റെ സത്യങ്ങൾ, അതായത് ഒരു വർത്തമാനകാലത്ത് നിന്നും ഈ ഒരു അജ്ഞാത ലോകത്തോട്ട് കടന്നു വരുന്ന രഘുരാമന്റെ വാക്കുകൾ, ഈ ലോകത്ത് പൂക്കളുണ്ട്, ആകാശമുണ്ട്, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ട് തുടങ്ങിയ ഒരു വലിയ വലിയ സത്യങ്ങൾ ഇദ്ദേഹം വിളിച്ചു പറയുമ്പോൾ, ഇതൊക്കെ അപ്രിയ സത്യങ്ങളായിട്ട് തങ്ങൾ കാലങ്ങളായിട്ടും അനുവർത്തിച്ചു വരുന്ന വിശ്വാസങ്ങളെ ധ്രുവീകരിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ശിഥിലമാക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഏതോ ഒരു അജ്ഞാത ശക്തിയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദിയാണ് എന്ന രീതിയിൽ, അവിശ്വാസിയാണ് എന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഇദ്ദേഹത്തെ കല്ലെറിയുകയും ഒരുപാട് പരിഹസിക്കുകയും കൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നു. രമണകൻ എന്ന് പറയുന്ന ഒരു ഗായകനെ അവിടെ വെച്ച് അദ്ദേഹത്തിന് കാണാൻ കഴിയുകയും അദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിക്കുകയും വളരെ താഴെ തട്ടിലുള്ള ഒരു ജാതീയ വൽക്കരണത്തിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിലെ അംഗമായിരിക്കും അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒരു കാമുകൻ കൂടിയായിരിക്കും. ആരും അറിയാതെ ആ കൊട്ടാരത്തിനകത്തോട്ട് കടക്കാൻ എനിക്ക് എളുപ്പമാണ്, കാരണം എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയും, എങ്കിൽ നീ എന്നെ വിശ്വസിക്കുക എന്ന് പറയുകയും ഇത് കേട്ടതോടുകൂടി വളരെ ഉത്സാഹവാനായിക്കൊണ്ട് രമണകൻ അദ്ദേഹത്തിന്റെ കൂടെ കൊട്ടാരത്തിലോട്ട് ചെല്ലുകയും ചെയ്യുന്നു. ഈ ഭാഗത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, പ്രണയത്തിന്റെ ശക്തി ഒരുപക്ഷെ ഏതൊരു വലിയ പ്രാചീനമായ പരമ്പരാഗതമായ വിശ്വാസങ്ങളെയും പൊട്ടിച്ചെറിയാനുള്ള ഒരു ശക്തി തന്നെയാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഈ സത്യം തിരിച്ചറിയുന്ന രഘുരാമനെ വിശ്വസിക്കുന്ന ഈ രമണകൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ഈ കാര്യം പറയുകയും അങ്ങനെ എല്ലാവരും ഇദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ രഘുരാമനെ കൊല്ലാൻ വേണ്ടി രാജാവ് അവിടെയുണ്ടായിരുന്ന അന്ധരുടെ രാജാവ് ഉത്തരവിടുകയും ഇദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് രമണകനും സംഘവും ഒരു താഴ്വേരയിലോട്ട് പലായനം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഈ രമണകന്റെ സമൂഹത്തിൽ ഒരു കുഞ്ഞു പിറക്കുകയും കുഞ്ഞു പിറന്നപ്പോൾ പിറന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലാമ പഴം എന്ന് പറയുന്ന ഒരു വിശിഷ്ട പഴത്തിന്റെ ചാറ് ആ കുട്ടിയുടെ വായിലോട്ട് ഉറ്റിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതെന്താണ് പഴം എന്ന് ചോദിച്ചറിയുന്ന രഘുരാമനോട് രമണകൻ പറയുന്നു, ഇതൊരു വളരെ വിശിഷ്ടമായ ഒരു പഴമാണ്, ഞങ്ങൾക്ക് ദൈവം കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ പ്രാർത്ഥന കാരണം, വളരെ സ്വാദിഷ്ടമായ പഴമാണ്, ഒന്ന് ഭക്ഷിച്ചു നോക്കുക എന്ന് പറയുന്നതോടുകൂടി ഇത് ഒന്ന് കഴിച്ചു നോക്കുന്ന രഘുരാമൻ വളരെ ആർത്തിയോടുകൂടി ഇതിൻ്റെ സ്വാദിൽ മനംമയങ്ങി പോവുകയും ആ മരത്തിൽ കയറി ഒരുപാട് പഴങ്ങൾ പറിച്ച് തിന്നാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ഞെട്ടലോടുകൂടി അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വസ്തു. അവിടെ വെച്ച് ആദ്യമായി ഗുരുവിനോട് മാപ്പ് പറയും, ഗുരുവേ എന്നെ രക്ഷിക്കണം, എല്ലാത്തിനും മാപ്പ്, എൻ്റെ കാഴ്ച തിരിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയും ചെയ്യുന്നു. ഈ ഇലാമപ്പഴമാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുത്തുന്നത്, അതുകൊണ്ട് ഇതാരും കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രഘുരാമൻ എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയായ ഒരു വ്യക്തി, ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നാനാമൂലകളിലൂടെ പരക്കം പായുകയും പടയാളിയാരി സഭയാരി എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ അദ്ദേഹം കൊട്ടാരത്തിൻ്റെ സമീപത്തോടുകൂടി ഈ വലിയ സത്യം പറഞ്ഞുകൊണ്ട് നെട്ടോടം മൂടുകയും അദ്ദേഹത്തെ പടയാളികൾ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. തൻ്റെ സമൂഹത്തെ അല്ലെങ്കിൽ തൻ്റെ പ്രജകളെ ഇത്രത്തോളം ശിഥിലമാക്കിയ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന രഘുരാമനെ കൊല്ലാൻ വേണ്ടി ഇതുവരെ ആർക്കും കൊടുക്കാത്ത ഒരു ശിക്ഷ തന്നെ രാജാവ് വിധിക്കുകയും ഇലാമ പഴത്തിൻ്റെ കൊടിയ വിഷയമായ പഴത്തിനുള്ളിലുള്ള വിത്ത് പിഴിഞ്ഞിട്ട് അതിൻ്റെ കറ ഇദ്ദേഹത്തിന് കുടിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയോ ചെയ്യുന്നു. പക്ഷേ മരണവെപ്രാളത്തിനിടയിൽ എല്ലാവരും സംഘം ചേർന്നുകൊണ്ട്, പടയാളികളെല്ലാം തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് രഘുരാമനെ കൊണ്ട് ഈ വിഷം കുടിപ്പിക്കുകയും അതേസമയം അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടുകൂടി തൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്ന ഒരു സത്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് തിരിച്ചറിയാതെ
ഇരുട്ടിലൂടെ ജീവിച്ചു പോകുന്ന ഒരു അന്ധമായ ഒരു അന്ധവിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അന്ധമായ ഒരുപാട് ആചാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ മിഥ്യാലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച് അതിഗംഭീരമായ രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഗുരു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ അല്ലെങ്കിൽ വ്യക്തമായ ധാരണയോടുകൂടി മുൻവിധിയോടുകൂടി തയ്യാറാക്കിയ ഈ സിനിമ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്താണ് തങ്ങൾ പറയാൻ പോകുന്നത് എന്ന ധാരണയോടുകൂടി തന്നെ വളരെ വ്യക്തമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രഘുരാമൻ്റെ ആ ആവശ്യപ്രകാരം എല്ലാവരും ഇലാമ പഴത്തിൻ്റെ വിത്ത് കഴിക്കുകയും ചെയ്യുന്നു, അതിൻ്റെ കറവിഴിഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നതോടുകൂടി എല്ലാവർക്കും കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഈ ഭാഗത്തൊക്കെയുള്ള സംഭാഷണങ്ങളിലൂടെ സംവിധായകൻ നമ്മളോട് സംവദിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായ വളരെ മനോഹരമായ വാക്കുകളാണ്. തൻ്റെ അബോധാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മായിക ലോകത്തിൽ നിന്നും രഘുരാമൻ ഉണരുകയും താൻ ആരാണെന്നും ഗുരു എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഈ ലോകം എന്താണെന്നും അദ്ദേഹം തിരിച്ചറിയുകയും താൻ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഓടുകയും ചെയ്യും. പക്ഷേ അതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെല്ലാം കൂടി വളരെ ഭീകരമായ അക്രമങ്ങൾ നടത്തുകയും വലിയ വലിയ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യമാകെ കലുഷിതമാക്കുകയും ഒരുപാട് കുട്ടികൾ അനാഥമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഭീകരമായ അവസ്ഥയിലോട്ട് സിനിമ സഞ്ചരിക്കുന്നു. ഈ സിനിമയുടെ കഥ പറയുന്ന ഈ രീതി ഒരു അന്ധരുടെ ലോകത്തോട്ട് ഒരു അബോധാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന രഘുരാമനും അവിടെ വെച്ച് ഒരു ഉൽപ്പതിഷ്ണുവിനെ പോലെ ഒരു വലിയ ഒരു പ്രവാചകനെ പോലെ വലിയ ഒരു വിപ്ലവത്തിന് മുതിരുന്ന ഒരു രഘുരാമനും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സമുദായവും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കണം ഒരുപക്ഷെ ഈ സിനിമ പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അക്രമത്തിൽ വെന്തിരിയുന്ന തീജ്വാലകളിൽ നിന്ന് മദ്യപിച്ച് മതോന്മത്തരായിട്ട് അക്രമവാസന നടത്താൻ വേണ്ടി തയ്യാറാവുന്ന കുടിയന്മാരായിരിക്കുന്ന വ്യക്തികളിലേക്ക് ഇതിൻ്റെ വിഷം കടന്നു ചെല്ലുന്ന ചില ഗ്രാഫിക്സ് വർക്കുകളൊക്കെ ഒരല്പം അരോചകമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം പറയാൻ ശ്രമിച്ച ഒരു തത്വം അല്ലെങ്കിൽ ഒരു സത്യം എന്താണെന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. 2021 എന്ന് പറയുന്ന ഈ ഒരു വികസിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അത്യാധുനിക കാലഘട്ടത്തിലും എത്ര അധോഗതിയിൽ അല്ലെങ്കിൽ വളരെ പ്രാചീനമായ രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയ ചിന്തകളെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ ഇപ്പോൾ ലക്ഷദ്വീപ് വിഷയത്തിലോട്ട് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ ചർച്ചകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങോട്ടേക്കാണ് നമ്മുടെ രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കാലത്തിന് മുന്നേ കഥ പറഞ്ഞിരിക്കുന്ന നമ്മളോട് പ്രവചിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ലാലേട്ടൻ്റെ ഗുരു എന്ന് പറയുന്ന സിനിമ. ഇതിനേക്കാൾ കൂടുതൽ സുന്ദരമായ രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു സത്യം തന്നെയാണ്. എങ്കിലും ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇങ്ങനെയെങ്കിലും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഒന്ന് ചർച്ച ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്ത വീഡിയോ തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഞാനൊരു ബൈബേ പറയുകയാണ്. ബൈബേ പറയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി നെനാബ് ചെയ്ത് വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സ്നേഹപൂർവ്വം മനസ്സാർ ബോൺസായി, നന്ദി, നമസ്കാരം.